Hi dear friends, appa ellarkum pudiyoru video like swagatham. Nammal innu stay aan povana salam kanda kore kaanana vazhi koodiyana nammal vannathu kuttane irakkathilude tippurathu kanda oru kidila mala pinne da oru kidilan 2 bedroom cottage appo nammada friends javarum rajesh undu appo ee sthalathinte allengil ee property de visheshangal aanu innathe ee video il ullathu video mulayane kaanuka eppozhum parayana pole thoru nammal support cheyyum. അപ്പോൾ നമ്മുടെ സ്റ്റേയിലേക്കുള്ള വഴി അല്പം ഇടുങ്ങിയതും ഒരു കാറിന് മാത്രം കഷ്ടിച്ച് പോകാൻ കഴിയുന്നതുമായ ഒരു കോൺക്രീറ്റ് റോഡാണ്. അതുമാത്രമല്ല നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. പിന്നെ ചുറ്റും നല്ല സുന്ദരമായ കാഴ്ചകൾ ഉള്ളതുകൊണ്ടും നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സാവധാനം മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുക. നല്ല നേരമായിട്ടുള്ളൊരു റോഡാണ്. പിന്നെ ഒരു ഗുണം വെച്ചാൽ ഏറ്റവും എൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ, വേറെ വീടുകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അത് മുകളിൽ വരുന്ന വഴിക്ക് ഒരെണ്ണം കൂടെയുണ്ട്. അങ്ങനെ മൊത്തം രണ്ട് പ്രോപ്പർട്ടീസ് ഞങ്ങൾ കണ്ടുള്ളൂ, വേറെ ആരും. അതുകൊണ്ട് ഇതുവഴി മുകളിലേക്ക് വരത്തില്ല, ഇവിടെ താമസിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സമയം നോക്കി വന്നാൽ മതി. അപ്പുറത്തെ ആ പ്രോപ്പർട്ടി പിന്നെ ആരും ഇങ്ങോട്ട് വരത്തില്ല. കണ്ടോ, അവിടെയൊക്കെ കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. നമുക്കിന്ന് പൊളിക്കണം. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇട്ടു. ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യണം, എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അത് ക്യാമ്പ് ഫയർ ചെയ്യുന്ന ഏരിയ ഉണ്ടോ. പിന്നെ ഊഞ്ഞാലുണ്ട്, രണ്ട് ഊഞ്ഞാൽ. ഞാൻ എന്താ ഇപ്പോൾ വീട്ടിൻ്റെ അകത്തെ വശങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ടു ബെഡ്റൂം പ്രോപ്പർട്ടിയാണ് ഇത്. ഇത് ഒരു ബെഡ്റൂം. ഇതിൻ്റെ ഒരു ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ഒരു ബാത്റൂമിൽ ആളുണ്ട്. ബാത്റൂമൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അമിനിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവരും. പിന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു കിച്ചണാണ്. ഫുള്ളി ഫർണിഷ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഇൻഡക്ഷൻ കുക്കറുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പ്യൂരിഫയറും കാര്യങ്ങളും കുറച്ച് നമുക്ക് കഴിക്കാനുള്ള പാത്രങ്ങൾ ഗ്ലാസുകളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജും ഉണ്ട്. അപ്പം എനിക്കൊന്ന് മൊത്തത്തിലൊരു ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. മാത്രമല്ല നിങ്ങൾ ഗ്യാസ് കൊണ്ടുവരാണെങ്കിൽ ഇവർ ഫിറ്റ് ചെയ്ത് തരാൻ റെഡിയാണ് കേട്ടോ. അങ്ങനത്തെ ഹെൽപ്പ് ഇവർ ചെയ്തു തരും, പക്ഷേ ഗ്യാസ് കൊണ്ടുവരേണ്ടി വരും. ഇനി ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു ഹൈലൈറ്റ് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എൻട്രൻസ്. അപ്പോൾ നമ്മളിതാ ഈ സൈഡിൽ കൂടെ ഒന്ന് ഇതാ ഇങ്ങോട്ടേക്ക് പോവുകയാണേ. നല്ല സൗണ്ട് കേൾക്കാമല്ലോ നിങ്ങൾക്ക്. ഇതാ ഇത് കണ്ടോ, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് എൻട്രൻസ് വെള്ളച്ചാട്ടത്തിലേക്ക്. രാജേഷ് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഗേറ്റ് നമുക്ക് രാത്രി അടച്ചിടാം. അപ്പോൾ ഇവിടെ നല്ല പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം. ഇത് ആക്ച്വലി കോഴ്സിപ്പം കൂടാൻ കാരണം മഴ പെയ്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴ കുറവാണ്. എന്നാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അതാണ് നല്ല വെള്ളം ഇത്രയും കുത്തി ഒഴുകുന്നത്. അത് അവിടെയൊക്കെ വലിയ ആഴം ഇല്ല കേട്ടോ. അവിടെയൊക്കെ കുളിക്കാം, അതിൻ്റെ അപ്പുറത്ത് ആഴമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് കുളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഈ ഒരു സ്റ്റേയുടെ ഹൈലൈറ്റ്. ഇതൊരു ടു ബെഡ്റൂം വില്ലയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അതെ, ഇതാണ് പിന്നിൽ കാണുന്ന ആണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളിത് ബുക്ക് ചെയ്തതെന്ന് വെച്ചാൽ വൈറ്റ്രിപ്പ് എന്ന് പറയുന്ന ഒരു ടീം വഴിയാണ് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. മാത്രമല്ല ഇത് ഞാൻ ഫാമിലീസിന് ഒട്ടും സജസ്റ്റ് ചെയ്യുന്നില്ല. അതായത് മോസ്റ്റ്ലി ഇവിടെ വരുന്നവരും ബാച്ചിലേഴ്സ് തന്നെയാണ്. ഞങ്ങൾക്ക് മെയിൻ ഒരു ഉദ്ദേശം ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സ്ട്രീമോ വാട്ടർഫോളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്വിമ്മിംഗ് പൂളോ വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്തപ്പോൾ ഓപ്ഷനിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനടുത്ത് നല്ല കിടിലം ഒരു മലയുണ്ട്. അതാ അവിടെ ഇന്നിപ്പോൾ ഇതുവരെ വലിയ ശക്തിയായിട്ട് മഴ പെയ്തിട്ടില്ല. അവിടെ നിന്നൊക്കെ ഫോഗ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പോകും, ആ കാണുന്ന മരങ്ങളെല്ലാം നമ്മുടെ പൈൻ വാലിയിലുള്ള മരങ്ങളാണ് കേട്ടോ. ഫുൾ പൈൻ മരങ്ങളാണ്. അപ്പോൾ അതൊരു നല്ല കാഴ്ചയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഫോഗ് പോകുന്നതും നമുക്കിവിടെ പുറത്തിരുന്ന് തന്നെ കാണാൻ പറ്റും. ഇതും നല്ല രസമാണ്. എന്താ പറയുക, നല്ല കിടിലൻ ഗ്രീൻ കളറാണ്. എനിക്കൊന്ന് ഈ അടുത്ത് തന്നെ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടായിരിക്കണം. നല്ല അട്ടിപ്പൊളി ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഫുള്ള് അങ്ങ് നല്ല ഹൈറ്റിൽ മല. ഇതാ അവിടെയും കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൈവസി തന്നെയാണ്. അറ്റ്മോസ്റ്റ് പ്രൈവസി തന്നെയാണ്. മോളിൽ ഇതോ അവിടെ ഒരു കോട്ടേജ് ഉണ്ട്. അതും ഇതും മാത്രമേ ഈ വഴിയിൽ ഒരു സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നേരെ ഇങ്ങനെ ഡെഡ് എൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി.
അപ്പം നല്ല പ്രൈവസിയോടുകൂടി ബാച്ചിലേഴ്സിന് പറ്റിയ ഒരു അടിപൊളി സ്ട്രീം ഇല്ല, അതെങ്ങനെയുണ്ട്? അത് കൊള്ളാം അല്ലേ. അപ്പോൾ അതാണ് ഈ ഒരു പ്രോപ്പർട്ടി കേട്ടോ. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം, വണ്ടി വരും കേട്ടോ, എല്ലാ വണ്ടികളും വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞൊന്ന് നടക്കാനൊക്കെ പോകും, അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും കാണാം കേട്ടോ. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ പാലൊഴുകും പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഇതിൻ്റെ അടുത്താണ്. അതുപോലെ നമ്മുടെ വാഗമൺ മെഡോസ്, അതായത് മറ്റേ മൊട്ടക്കുന്നിലേക്ക് പോകണമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ പോകാം. മൊട്ടക്കുന്നൊക്കെ എനിക്കൊന്ന് പലരും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതായിരിക്കും. അതേപോലെ പൈൻ ഫോറസ്റ്റൊക്കെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പൈൻ മരങ്ങൾ നമുക്ക് ഇവിടെ അടുത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ. വലിയ ഏരിയ ആണത്. പൈൻ വാലിയുടെ വേറൊരു എൻട്രൻസ് ഈ വരുന്ന വഴിക്ക് തന്നെ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. വെറുതെ ഇവിടെ അടുത്താണ് പാലൂരുക്കും പാറ. എന്തായാലും ദേ അവിടെയൊക്കെ അതാ നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ആ ഇവിടെ ഇറങ്ങാം. ഇതോ ഇതാ റിസോർട്ടല്ലായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ കാണിക്കാൻ മറന്നുപോയി, ഈ ഹോട്ടൽ ജെറീന എന്ന് പറഞ്ഞൊരു ബോർഡുണ്ടോ ഇവിടെ, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഗേറ്റിനുള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അത് ഒരു പ്രോപ്പർട്ടി. അപ്പോൾ അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ ആണ് ഏറ്റവും എൻഡിലാണ് നമ്മുടെ വില്ല കേട്ടോ. ഇവിടെ ഈ ഒരു കട ഉണ്ടായിരുന്നതാണ്, അത് ഇന്ന് തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പാലൊഴുകും പാറ അങ്ങോട്ടാണെന്ന് പറഞ്ഞു അത് ഇവിടെ ഒരു ചേട്ടൻ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാമേ. എനിക്ക് അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് ദൂരം റോഡിൽ നിന്ന് കാണാം. അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ ദേ ചെറിയ സൗണ്ട് കേട്ടെ. അപ്പോൾ നോക്കിയപ്പോൾ കാണാം, ശരിക്കും പേര് പോലെ തന്നെ പാലൊഴുകും വെള്ളച്ചാട്ടം. ഛേ, പാലൊഴുകും പാറ വെള്ളച്ചാട്ടം. നമുക്ക് എന്തായാലും റോഡ് സൈഡിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ വ്യൂ കിട്ടും എന്നാണ് താഴത്തെ നിന്ന് കണ്ട ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമേ. അപ്പോൾ അതെ, നമ്മൾ നടന്നു വന്നപ്പോൾ ഒരു ഈ ഒരു സൺസെറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാലൊഴുകും പാറയുടെ ഓപ്പൺ വ്യൂ കേട്ടോ. നോക്കാം. ഈ പാലൊഴുകും പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒരു വഴിയുള്ളൂ. അവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ താഴെ ഒരു വീടുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട്. എനിക്കൊന്ന് പണ്ട് ഇവിടെ അല്ലാതെ വഴിയുണ്ടായിരുന്നു തോന്നുന്നു, ഒരു ഗേറ്റൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ കൂട്ടി ഇപ്പം കാട് പിടിച്ച് കിടപ്പുണ്ട് കണ്ടോ. ഇങ്ങോട്ടേക്കൊരു വഴി പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, അവിടെ കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുമ്പെങ്ങാനും അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. എന്തായാലും ഇപ്പം ഇല്ല കേട്ടോ. നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റും നല്ല കിട്ടില്ല വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തെ അറ്റ്മോസ്ഫിയർ കേട്ടോ. ഇപ്പോൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതാണ് കാറൊക്കെ നനഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ നോക്കിയറിയാം. ഇതാ ഇവിടെ നമ്മുടെ കാറൊക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ ആ ഒരു ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കേട്ടോ. ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി, ഇവിടെ എക്സ്ട്രാ ക്യാ പേയ്മെൻ്റ് ആണ് അതിലെല്ലാം. അപ്പോൾ സമയം രാവിലെ 6:30. ഇതാണ് നമ്മുടെ സ്റ്റേയിൽ നിന്നുള്ള പുറത്തേക്കുള്ള പ്രഭാത കാഴ്ചകൾ ഇതാണ് കേട്ടോ. ഇവിടെ എപ്പോഴും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടിപ്പുറത്തെ അരുവി ഇങ്ങനെ ഒഴുകുകയാണ്. മഴ ആയതുകൊണ്ട് കാരണം നല്ല ശക്തിയിൽ ഒഴുകുന്നുണ്ട്, ഒരു കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതോ അവിടെയൊക്കെ നല്ല മൂടൽ മഞ്ഞാണ് കേട്ടോ. മുകളിലൊക്കെ നല്ല മൂടിയിട്ടുണ്ട് ഫോഗ്. അവിടെയൊക്കെ കാണാമായിരുന്നു മുകളിൽ, പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല മൂടിയിട്ടുണ്ട്. ഇപ്പം നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ആക്ച്വലി നല്ല പൊടിമഴയാണ്, അതായത് ശക്തിയായിട്ട് പെയ്യുന്നില്ല, നല്ലൊരു രസമുള്ള ക്ലൈമറ്റാണ് ഇപ്പം നമ്മളിൽ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ആ ഒരു സ്റ്റേയുടെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെയുള്ള കുറച്ച് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇനി രാവിലെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി പറ്റുമെങ്കിലും അരുവിൽ പോയി കുളിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് അരുവിയുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. എന്താ പറയുക, ഈ ഒരു ആംബിയൻസ് ചിക്കറ്റുള്ള ആംബിയൻസ് ആണ് കേട്ടോ. അതായത് ഞങ്ങൾ ഇപ്പോൾ ജൂലൈ ലാസ്റ്റാണ് വന്നത്. അപ്പോൾ കറൻ്റ്ലി ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഈ 2-bedroom വില്ലയ്ക്ക് 5,000 ആണ്. അതിപ്പോൾ ഓഫ് സീസണായി തുടങ്ങിയതുകൊണ്ടാണ്, അത് മൺസൂൺ ആയതുകൊണ്ടാണ്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കൊന്ന് 6,000 ആവും. 6,000 മുകളിൽ എന്തായാലും വരത്തില്ല, 5,000 to 6,000 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടും. 2-bedroom വില്ലയാണ്. 6-7 പേര് വരെയൊക്കെ താമസിക്കാൻ പറ്റും, ബെഡൊക്കെ എക്സ്ട്രാ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി. എനിക്കൊന്ന് 6-7 പേർക്ക് വരെ ഇവിടെ അവർ അലോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡില്ല, അതൊരു നെഗറ്റീവായിട്ട് പറയാൻ വേണമെങ്കിൽ. ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇൻക്ലൂഡഡ് അല്ല. പിന്നെ
കിച്ചൺ ഉണ്ടെങ്കിൽ പോലും ഗ്യാസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. പിന്നെ അത് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്ന ചൂടാക്കാനൊക്കെ പറ്റിയ ഒന്ന് രണ്ട് പാത്രങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡിന് നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ക്യാഷ് കരുതേണ്ടി വരും. പിന്നെ ഇവർ ഫുഡ് അറേഞ്ച് ചെയ്ത് തരും. വിളിച്ച് പറയുകയാണെങ്കിൽ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ആംബിയൻസ്, നമുക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ട്രീമിൽ പോയി കുളിക്കാം. ഒരു കിടിലൻ മലയുടെ തൊട്ട് അടിവാരത്താണ് ഇതിരിക്കുന്നത് കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പുറത്തെ സൈഡിൽ ഒരു വലിയ മലയാണ്, ഇപ്പുറത്തെ അതിനേക്കാൾ വലിയൊരു മലയാണ്, നടുക്കാണ് ഇതിരിക്കുന്നത്. തൊട്ട് അപ്പുറത്തൂടെ അരുവി ഒഴുകുന്നു. ഇത് ആക്ച്വലി ഈ അരുവി എന്ന് പറയുന്നത് നമ്മുടെ പാലൊഴുകും പാറ വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നേരെ ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അത് ഇതുവഴി ഇങ്ങനെ പോവുകയാണ്. ഇവിടെയൊക്കെ ഇറങ്ങാനുള്ള സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത്തിരി താഴ്ചയുണ്ട്, ചാടണം. അതുകൊണ്ട് എല്ലാവരും അതുവഴി ആണ് പോയി ഇറങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ പുറയിൽ കൂടി നമുക്ക് ഗേറ്റ് ഉണ്ട്, ഗേറ്റ് തുറന്ന് അപ്പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ നെഗറ്റീവ്സ് നമുക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ സർവീസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കായിരുന്നു. പിന്നെ ഇവിടെ ബാച്ചിലേഴ്സിനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അവരും അങ്ങനെയാണ് തോന്നുന്നു റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ആവാം. ബാച്ചിലേഴ്സിന് വൃത്തി പാടില്ല എന്നാരാ പറഞ്ഞതല്ലേ. കുറച്ചുകൂടെ ഒരു ബെഡ്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. ഞാൻ പറയുന്നത് ആ ഒരു കിച്ചണൊക്കെ ഏരിയ കുറച്ചുകൂടെയൊക്കെ നീറ്റായിട്ടൊക്കെ ഇടാമായിരുന്നു. ഒരു മെയിൻ്റനൻസ് കുറവും ഒരു ശ്രദ്ധക്കുറവൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങളത് വൈട്രിപ്പിനോട് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് വൺ ഓഫ് കേസ് ആയിരിക്കാം. ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വ്യൂവും ആംബിയൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റേയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന ഒരു ഫുൾ കറക്കം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, ഫാമിലീസ് സ്ട്രിക്ട്ലി നോ നോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം. കൂടുതൽ വിളിച്ച് ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാൻ തീരുമാനിക്കുക. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ച് ഡിസിഷൻ എടുക്കുക, എന്നിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന തൊട്ടടുത്തൂടെ അരുവിയൊക്കെ ഒഴുകുന്ന ഈ ഒരു ടു ബെഡ്റൂം വില്ലയുടെ ഞങ്ങളുടെ സ്റ്റേയിലെ എക്സ്പീരിയൻസസ് ആണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചിവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.